നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോമിൻ്റെ സാധ്യതകളെ പറ്റിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വിവിധ സബ്ജക്റ്റുകളുടെ സാധ്യതകൾ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ ഔട്ട്ലൈൻ ഇങ്ങനെ ഞാൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തീർച്ചയായും വളരെ ഒരുപാട് ആളുകളുടെ ഒരു ഒരു സംശയം അല്ലെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബികോം പഠനം അല്ലെങ്കിൽ ബികോമിൻ്റെ സാധ്യതകൾ. കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്കും ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടികൾക്കും സയൻസ് ഗ്രൂപ്പിൽ നിന്നും സാധാരണ കുട്ടികൾ ബികോമിലേക്ക് വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബികോമിന് സാധ്യതയുണ്ടോ? വളരെ സ്പഷ്ടമായിട്ട് പറയാം, ആദ്യം തന്നെ വളരെയധികം സാധ്യതകളുണ്ട്. രണ്ട്, ബികോമിൻ്റെ സാധ്യതകൾ എവിടെയൊക്കെയാണ്? ചെറുകിട സ്ഥാപനങ്ങൾ മുതൽ വൻകിട കോർപ്പറേറ്റ് വരെയുള്ള സ്ഥലങ്ങളിൽ, ഇപ്പം ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ CFO CEO എന്ന് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. പക്ഷേ CFO ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ തസ്തിക വരെ ഉയരുവാൻ കോർപ്പറേറ്റ് മൾട്ടിനാഷണൽ കമ്പനികളിൽ കോർപ്പറേറ്റ് രംഗത്ത് CFO എന്ന് പറയുന്ന തലത്തിൽ വരെ ഉയരാൻ സാധിക്കുന്ന പൊസിഷനിലേക്ക് ഉയരാൻ സാധിക്കുന്ന ഒന്നാണ് ബികോം അഥവാ ബാച്ചലർ ഓഫ് കൊമേഴ്സ് അല്ലെങ്കിൽ അതിന് തുടർ പഠനമായിട്ടുള്ള MCOM അല്ലെങ്കിൽ അത് കഴിഞ്ഞ് BCOM എടുത്തതിന് ശേഷം BCOM ടാക്സ് BCOM ടൂറിസം അല്ലെന്നുണ്ടെങ്കിൽ BCOM കമ്പ്യൂട്ടർ സയൻസ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം MCOM എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CS CA അതോടൊപ്പം തന്നെ MBA ഫൈനാൻസ് സെലക്ട് ചെയ്യാം. അതുവഴിയൊക്കെ നിങ്ങൾക്ക് CFO എന്ന് പറയുന്ന തലത്തിൽ വരെ ഒരു മൾട്ടിനാഷണൽ ഫേമിൽ ഉയരത്തിലെത്തുവാൻ സാധിക്കുന്ന ഒരു ഒരു ഏരിയയാണ് ബാച്ചലർ ഓഫ് കൊമേഴ്സ് അല്ലെങ്കിൽ BCOM പഠനത്തിലൂടെ നമുക്ക് സാധ്യമാവുന്നത്. അത് മാത്രമല്ല, ഒരു സാധാരണ അല്ലെങ്കിൽ ശരാശരി വിദ്യാർത്ഥിക്ക് പോലും BCOM പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ചെറുകിട സ്ഥാപനത്തിലെങ്കിലും അല്ലെങ്കിൽ വൻകിട സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പോലും കേരളത്തിനകത്തോ കേരളത്തിന് പുറത്തോ ഇന്ത്യക്കകത്ത് തന്നെ അകത്തും അതുപോലെ തന്നെ വിദേശത്തും ഒക്കെ എന്താണ് ധാരാളം അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നൊരു വേക്കൻസി ഇല്ലാതെ ഒരു ചെറുകിട സ്ഥാപനം പോലും ഇപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ BCOM കഴിഞ്ഞ ആളുകൾക്ക് വളരെയധികം ചാൻസ് ഉണ്ട്. കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് BCOMൻ്റെ ബേസ്, ഈ കൊമേഴ്സിൻ്റെ ബേസ്, അക്കൗണ്ടൻസിയുടെ ബേസ് ഒക്കെ ഉണ്ടായിരിക്കും. ഈവൻ സയൻസ് ഗ്രൂപ്പിൽ പഠിച്ചു ഇനി മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമില്ല സയൻസിൽ അങ്ങനെ തോന്നുന്ന കുട്ടികൾ സാധാരണയായിട്ട് BCOMിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികളും ഈവൻ BCOM വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അവർക്ക് അക്കൗണ്ടൻസിയുടെ ബേസ് ഇല്ല. അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഞാൻ നൽകുന്നൊരു നിർദ്ദേശം, നിങ്ങൾ BCOM സെലക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കേരള സിലബസിൽ അല്ലെങ്കിൽ NCERTയുടെ +1 +2 അക്കൗണ്ടൻസി ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ച് അതിനെപ്പറ്റി ഒരു ഓവർവ്യൂ, അതായത് ബേസിക് അക്കൗണ്ടൻസിയുടെ ഫണ്ടമെൻ്റൽസ് ഇപ്പോൾ തൊട്ടൊന്ന് പഠിച്ച് വെക്കുന്നത് വളരെ നന്നായിരിക്കും. അത് നിങ്ങൾക്ക് BCOM പഠനം വളരെ എളുപ്പമാക്കും മറ്റ് ഗ്രൂപ്പിൽ നിന്നും, അതർ ദാൻ കൊമേഴ്സ് ആണെങ്കിൽ. കൊമേഴ്സ് ഗ്രൂപ്പിലല്ലാതെ സയൻസ് ഗ്രൂപ്പിൽ നിന്നോ ഹ്യൂമാനിറ്റീസിൽ നിന്നോ തങ്ങൾക്ക് ഇനിയും BCOM മതി എന്നുള്ള പൂർണ്ണ തീരുമാനത്തോടെ എടുത്തുന്ന ഒരു കുട്ടിയോടാണ് ഞാനിത് പറയുന്നത്. തീർച്ചയായിട്ടും BCOMന് സാധ്യതകളുണ്ട്. ആ BCOM പഠനം നമുക്ക് പലതരത്തിലുണ്ട്. കോളേജുകളിൽ പോയി പഠിക്കാം, പ്രൈവറ്റ് സ്റ്റഡി ഉണ്ട്, സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട്, ഗവൺമെൻറ് കോളേജസ് ഉണ്ട്, ധാരാളം സീറ്റുകൾ അവൈലബിൾ ആണ്. ഇന്ന് കേരളത്തിൻ്റെ അകത്ത് തന്നെ നമുക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും വെറും നേരത്തെ BCOM കഴിഞ്ഞ ആൾക്കാർക്ക് അക്കൗണ്ടൻ്റ് സൂപ്രണ്ടൻ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പോഴങ്ങനല്ല. കമ്പനികളിൽ BCOM കഴിഞ്ഞ അക്കൗണ്ടൻ്റായിട്ട് BCOM കഴിഞ്ഞ ആളുകൾക്ക് മറ്റു പല സെക്ഷനുകളിലും, ഞാൻ പറഞ്ഞല്ലോ അൾട്ടിമേറ്റ് ആയിട്ട് CFO എന്ന് പറയുന്ന വേക്കൻസി ഇപ്പം CEO എന്ന് പറയുന്ന വേക്കൻസിക്ക് മുകളിലായിട്ട് തന്നെ എത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പല കമ്പനികളും പല കോർപ്പറേറ്റ് വൻകിട സ്ഥാപനങ്ങളും അത് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു അവയർനെസ് ഞാൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യുകയായിരുന്നു. തീർച്ചയായിട്ടും BCOM വളരെ നല്ല അവസരങ്ങളുടെ ഒരു കലവറ തന്നെയാണ് BCOM പഠനത്തിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത്. ധൈര്യമായിട്ട് BCOM ചൂസ് ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. എവർക്കും ഇത് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു സബ്ജക്റ്റിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി, അതിൻ്റെ ജോലി സാധ്യതകളെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.